ഒരുപാട് പേരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണ് അടുക്കളയോട് ചേർന്നോ വേർപ്പെട്ടോ ഒരു സ്റ്റോർ റൂം വേണോ എന്നത്. പുതിയ വീട് പണിയുമ്പോൾ പ്രത്യേകിച്ച് അടുക്കള വൃത്തിയായി കിടക്കാൻ ഇത് വളരെ അത്യാവശ്യമാണെന്ന് കുറച്ചു പേർ. എന്നാൽ വേസ്റ്റ് തള്ളാനും പല്ലികൾക്കും പാറ്റകൾക്കും വേണ്ടിയുള്ളതാണെന്ന് കുറച്ചു പേരുടെ അഭിപ്രായം. വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ എല്ലാം അവിടെ സെറ്റ് ചെയ്യാമെന്ന് ചിലർ പറയുമ്പോൾ എന്താ പല്ലികൾക്കും പാറ്റകൾക്കും അവിടേക്കുള്ള വഴി അറിയില്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. ഇനി ഇടയ്ക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ബെഡ്റൂമിൽ പോലും പാറ്റകളും പല്ലികളും വന്നെന്ന് വരാം. ഇനി എൻ്റെ അഭിപ്രായം പറയാം. ആളുകളെയും അവർ താമസിക്കുന്ന സ്ഥലത്തെയും ചുറ്റുപാടിനെയും അനുസരിച്ചാണ് സ്റ്റോർ റൂമിൻ്റെ ആവശ്യകത വരുന്നത്. ഉദാഹരണത്തിന്, പണ്ട് വീട്ടിൽ അത്യാവശ്യം കൃഷിയൊക്കെയുള്ളവർ സാധനങ്ങൾ വെക്കാനായി അടുക്കളയോട് ചേർന്ന് സ്റ്റോർ ഉപയോഗിച്ചിരുന്നു. ഉദാഹരണത്തിന്, വാഴക്കുല കെട്ടിത്തൂക്കിയിരുന്നതും ഏത്തക്കുല പഴുപ്പിക്കാൻ വയ്ക്കുന്നതും കുരുമുളക് ഉണക്കി സൂക്ഷിക്കുന്നതും കപ്പയും ചേനയും എല്ലാം സൂക്ഷിക്കുന്നത് ഇവിടെയായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം വീടിനുള്ളിലോ പുറത്തോ ഇത്തരം സ്റ്റോർ റൂമുകൾ ആവശ്യമായിരുന്നു. പിന്നീട് കൃഷി കുറഞ്ഞപ്പോൾ മറ്റു ചില സാധന സാമഗ്രികൾ വയ്ക്കാനും അതിനുള്ള ഇടമായും സ്റ്റോർ റൂം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ജീവിതത്തിൻ്റെ വേഗം മാറി. കാശ് പൊടിച്ച് ഷോ കിച്ചണും വർക്കിംഗ് കിച്ചണും പണിതിട്ട് ഒരിക്കൽ പോലും തീ പുകയാതെ കിടക്കുന്ന വീടുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരക്കിട്ട ജീവിത രീതിയുള്ള ആളാണെങ്കിൽ, അധികം കൃഷിയോ അനുബന്ധ കാര്യങ്ങളോ ഇല്ലെങ്കിൽ, വർക്ക് ഏരിയയിൽ അത്യാവശ്യം സ്ഥലം പ്ലാനിൽ വിട്ടിട്ടുണ്ടെങ്കിൽ, കണിശമായ ബജറ്റിൽ വീട് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ പിന്നെ സ്റ്റോർ വേണമെന്നില്ല. വെറുതെ ഡെഡ് സ്പേസ് കൂട്ടാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. അതേസമയം മുകളിൽ പറഞ്ഞ ജീവിതശൈലിയുടെ എതിർവശത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരു സ്റ്റോർ റൂം ഉൾപ്പെടുത്തുന്നത് ഗുണകരമാകും. പുതിയ വീടുകളുടെ അടുക്കളയെല്ലാം അങ്ങനെയാണ്. സ്റ്റോർ റൂം ഇല്ലാതെ വീട് പൂർണ്ണമാകില്ല എന്ന ചിന്ത ഇപ്പോഴും പലർക്കുമുണ്ട്. അടുക്കളയിലെ ഒരു മുഴുവനായ ഭിത്തി സ്റ്റോർ പണിയലാണ് പുതിയ ട്രെൻഡായിട്ടുള്ളത്. അടുക്കളയുടെ ഏറ്റവും വലിയ ഭിത്തിയിൽ കബോർഡ് പണിത് സ്റ്റോർ റൂമിൽ വയ്ക്കുന്ന സാധനങ്ങൾ അവിടെ സൂക്ഷിക്കാം. സ്റ്റോർ റൂം നിർമ്മിക്കാനുള്ള സ്ഥലം, ചെലവ് എന്നിവ ലാഭിക്കാം. എന്തെങ്കിലും എടുക്കാൻ സ്റ്റോർ റൂമിലേക്ക് ഓടണ്ട എന്നതാണ് മറ്റൊരു ഗുണം. ജോലിക്കാരായ വീട്ടുകാർ അടുക്കളയിൽ തന്നെയുള്ള സ്റ്റോറിനെ ഇഷ്ടപ്പെടുന്നതിന് പ്രധാന കാരണം ഇതാണ്. ടോൾ യൂണിറ്റ് എന്ന പേരുള്ള, തറ മുതൽ സീലിംഗ് വരെ ഉയരമുള്ള ക്യാബിനറ്റ് നിർമ്മിച്ചും സ്റ്റോർ റൂം ഇപ്പോൾ ഒരുക്കാറുണ്ട്. സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിലുമുണ്ട് പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ വ്യത്യാസം. ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുന്ന ശീലം പുതിയ തലമുറയ്ക്കില്ല. വീടിനോട് ചേർന്ന് തന്നെ സൂപ്പർ മാർക്കറ്റുകൾ ഇഷ്ടം പോലെയുള്ളപ്പോൾ എന്തിന് വീട്ടിലെ സ്ഥലം നഷ്ടപ്പെടുത്തുന്നു? ദിവസം പ്രതി പുതിയ ഉൽപ്പന്നങ്ങളും സൗകര്യങ്ങളും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. മോഡുലാർ കിച്ചണിൽ സ്റ്റോർ റൂം മാത്രമല്ല, ഫ്രിഡ്ജും ഓവനും ഡിഷ് വാഷറും എല്ലാം കബോർഡിനുള്ളിലാണ്. ഫ്രിഡ്ജിൻ്റെയും മറ്റു ഉപകരണങ്ങളുടെയും വാതിൽ കബോർഡിനുള്ളിലേതിന് യോജിക്കുന്ന വിധത്തിലായിരിക്കും നിർമ്മിക്കുന്നത്. വൃത്തിയായ അടുക്കള മനസ്സിനും പോക്കറ്റിനും ഇണങ്ങുന്ന രീതിയിലുമായിരിക്കണം. ഓരോ വ്യക്തിയുടെയും താല്പര്യത്തിനനുസരിച്ചായിരിക്കണം അവരുടെ വീടിൻ്റെ അടുക്കളയും സ്റ്റോർ റൂമും എല്ലാം പണിയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും. Bye-bye.